മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വാർത്ത അറിയുമ്പോൾ താൻ പഠിച്ചു വളർന്ന പരുദൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകപാത്ര നാടകം അവതരണ തിരക്കിലായിരുന്നു ബീന ആർ ചന്ദ്രൻ. പുരസ്കാര നിറവിൽ കൂടിയായിരുന്നു സ്കൂളിൽ ബീന ആർ ചന്ദ്രൻ നാടകാവതരണം കാഴ്ചവെച്ചത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വാർത്ത അറിയുമ്പോൾ താൻ പഠിപ്പിക്കുന്ന പരുദൂർ CEUP സ്കൂളിൽ കുട്ടികൾക്കൊപ്പമായിരുന്നു പരുദൂർ സ്വദേശി ബീന ആർ ചന്ദ്രൻ. ടീച്ചർക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചതോടെ സഹപ്രവർത്തകരും കുട്ടികളും ടീച്ചറെ പൊതിഞ്ഞു. പിന്നാലെ അഭിനന്ദന പ്രവാഹം. ഈ തിരക്കിനിടയിലായിരുന്നു താൻ പഠിച്ച പരുദൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻപേറ്റിട്ടുള്ള ഏകപാത്ര നാടക അവതരണ പരിപാടി ഉണ്ടായിരുന്നത്. പുരസ്കാര വാർത്തയെ അതിൻ്റെ വഴിക്ക് വിട്ട ടീച്ചർ സ്റ്റേജിലേക്ക്. പരുദൂർ സ്കൂളിലെ ബ്രൈറി ക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു ഒറ്റഞ്ഞാവൽ മരം എന്ന ഏകപാത്ര നാടക അവതരണം സംഘടിപ്പിച്ചിരുന്നത്. പുരസ്കാര നിറവിൽ കൂടിയായിരുന്നു ടീച്ചറുടെ നാടകാവതരണം. സ്കൂൾ കാലം മുതൽ മിമിക്രിയിലും മോണോ ആക്ടിലും പ്രതിഭയായിരുന്നു ബീന ആർ ചന്ദ്രൻ. പിന്നീട് നാടകത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം നേടിയിട്ടുണ്ട്. സ്കൂളിലെ നാടകാവതരണ വേളയിൽ വെച്ച് സ്കൂളിന്റെ അനുമോദനവും ബീന ടീച്ചർക്ക് നൽകി. നാടകാവതരണത്തിനെത്തിയതിന്റെ ചേതോ വികാരം ടീച്ചർ വേദിയിൽ വ്യക്തമാക്കി. പരുദൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, നിലവിലെ പഞ്ചായത്ത് അംഗവുമായ ടി ശാന്തകുമാരിയുടെയും രാമചന്ദ്രന്റെയും മകളാണ്. വിജയകുമാറാണ് ഭർത്താവ്. ആറങ്ങോട്ടുകര കലാ പാഠശാല പ്രവർത്തകയുമാണ് ബീന ആർ ചന്ദ്രൻ. പക്ഷേ എല്ലാവരും എന്നോട് സ്കൂളിൽ നിന്ന് പറഞ്ഞു, നീ ഇന്ന് പോകല്ലേ, നമ്മുടെ സ്കൂളിലോട് ആഘോഷിക്കണം, നീ പോകല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് നാടകം ചെയ്യാണ്ട് കഴിയാന്ന് പറഞ്ഞിട്ട് രണ്ടു പ്രാവശ്യം ഇവിടെ മുടങ്ങിയതാണ്. നാടകമാണ് എൻ്റെ ജീവിതം, അതുകൊണ്ട് എനിക്ക് നാടകം കളിക്കാനൊക്കെ പറ്റില്ല. അപ്പൊ എന്റെ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടോ, എങ്ങനെ നിൽക്കുന്നുണ്ടോ, അതിനൊക്കെ കാരണക്കാരായിട്ടാണ് ഈ സ്കൂള്. പിന്നെ ശ്രീജ കാർണേക്കൻ, എൻ്റെ ഹസ്ബൻഡ്, അമ്മു ശ്രീജിത്ത് എല്ലാവരും. അപ്പോൾ എത്രയാണ് എനിക്ക് സന്തോഷം പറയേണ്ടതെന്നറിയില്ല. അതായത് മാഷ് എന്നെ വിളിച്ചിട്ട് ഈ ക്ലബ് ഈ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, കുട്ടികളുടെ മുന്നിൽ എനിക്ക് പെർഫോം ചെയ്യണം. അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്, ഈ നാടകം ചെയ്തത്. രണ്ടു കൊല്ലമായിട്ട് ഒരു ഏകപാത്ര നാടകം ചെയ്യണം. അഞ്ചാം ക്ലാസ് ഞാൻ മലയാളം നാടകമായി ചെയ്താലും അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ സംഘമായിട്ട് കുരുത്താലി എന്ന് പറയുന്ന നാടകം കളിക്കാൻ പോകും. അപ്പോഴാണ് ഞാൻ നാരണേട്ടരോടും ശ്രീജോടും ഈ കാര്യം പറയുന്നത്. വളരെ സന്തോഷപ്പെട്ടു, എന്താ നമുക്ക് കളിക്കാറ്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഒന്നി ലഭിച്ചിരിക്കുന്നു. ശ്രീജ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നു, നാരണേട്ടർ ഡയറക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു രൂപത്തിൽ ഞാൻ എന്നെ കളിച്ച് നടത്തിയാണ് കുട്ടികളെ. നല്ല റെസ്പോൺസ് ആണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് എന്റെ കുട്ടികൾക്കെല്ലാവരും യാത്രയ്ക്ക് കുറിച്ച് എല്ലാവരും അധ്യാപകരും കാണുന്നവരൊക്കെ ഒരുപാട് എല്ലാവരും പ്രായം പറയുന്നു. എന്തായാലും ഈ നിങ്ങളുടെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനകഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.